സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി. കൊല്ലത്ത് നിരീക്ഷണത്തിലിരിക്കെ മരിച്ചയാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ദുബായിൽ നിന്ന് മടങ്ങിയെത്തിയ 24-കാരൻ മനോജാണ് മരിച്ചത്. തേവലപ്പുറം സ്വദേശിയാണ് മനോജ്. വിവരങ്ങളുമായി പി ആർ പ്രവീണ ചേരുന്നു. പ്രവീണ, എവിടെ വെച്ചായിരുന്നു മരണം? എന്താണ് ആശുപത്രി അധികൃതർ പറയുന്നത്? കൊട്ടാരക്കര പുത്തൂരിൽ നിരീക്ഷണത്തിന് കഴിയുകയായിരുന്നു. സുഹൃത്തിന്റെ വീട്ടിൽ നിരീക്ഷണത്തിന് കഴിയുകയായിരുന്നു മനോജ്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന് മരിച്ച നിലയിൽ കാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ എത്തുമ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു. തുടർന്നാണ് സ്രവ പരിശോധനയ്ക്ക് എടുത്തത്. ഈ സ്രവ പരിശോധനയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് വീണ്ടും ഒരു കോവിഡ് മരണം കൂടി ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം നിരീക്ഷണത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുണ്ട്. അദ്ദേഹത്തിനെയും നില ഗുരുതരമായ അവസ്ഥയിലാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ നില ഇപ്പോൾ ചികിത്സകൾക്ക് ശേഷം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹവും രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാൾ മരിക്കുകയും മറ്റേയാൾക്ക് അസ്വസ്ഥതകളും അതുപോലെ തന്നെ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. പുത്തൂരിൽ ദുബായിൽ നിന്നെത്തി 5 ദിവസം മുമ്പ് ദുബായിൽ നിന്നെത്തി പുത്തൂരിൽ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു മനോജ്. ഇവരുടെ വീട്ടുകാർ, ഇയാളുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന ആൾക്കാർ, അവരൊക്കെ നിരീക്ഷണത്തിൽ കഴിയാനുള്ള സാധ്യത എന്താണ്? ഇല്ല, അതിനുള്ള സാധ്യതകളില്ല. കാരണം ദുബായിൽ നിന്ന് വന്ന ഉടൻ തന്നെ ഇദ്ദേഹം മറ്റൊരു വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടിക അധികം നീളാനിടയില്ല. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സുഹൃത്തും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അവർ രണ്ടുപേരും നിരീക്ഷണത്തിൽ തന്നെ ആയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് മരണം സംഭവിച്ച ശേഷമാണ് ഇദ്ദേഹത്തിന്റെ പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിലാണ്, PCR പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി കോവിഡ് മരണമാണെന്ന് ഉറപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. കൊല്ലത്ത് നിരീക്ഷണത്തിലിരിക്കെ മരിച്ചയാൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പ്രവീണ, മരിച്ചതിന് ശേഷം പരിശോധനാ ഫലം വരുന്നു, കോവിഡ് സ്ഥിരീകരിക്കുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഉടൻ തന്നെ പരിശോധിച്ച് റിസൾട്ട് കിട്ടാനുള്ള മാർഗം, അതിന് കൂടുതൽ പരിശോധനാ കേന്ദ്രങ്ങൾ വേണം, പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളത്, ആ ഒരു ആവശ്യം ഈ മരണം കൂടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉയർന്നു വരാൻ തന്നെയല്ലേ സാധ്യത? സാധാരണഗതിയിൽ വിദേശത്തു നിന്നെത്തുന്നവർക്ക് വിമാനത്താവളങ്ങളിൽ ആന്റിബോഡി പരിശോധന ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആന്റിബോഡി കിറ്റുകളുടെ ക്ഷമത പ്രശ്നമുള്ളത് കാരണം ഇപ്പോൾ ആന്റിജൻ പരിശോധനകൾക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ ഇതിന് മുൻപെത്തിയവർക്ക് ഈ പരിശോധന, അതായത് ആദ്യഘട്ട പരിശോധനയിൽ നെഗറ്റീവ് ആണെങ്കിൽ പിന്നീട് അവരെ നിരീക്ഷണത്തിൽ വിടുകയും അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവരെ പരിശോധിക്കുകയുമായിരുന്നു പതിവ്. ഇത്തരത്തിലാണ് ഇയാളും ഈ മനോജും എത്തിയതെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് 5 ദിവസം മുൻപാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ പരിശോധനകൾ ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിരുന്നില്ല എന്ന് വേണം കരുതാൻ. പക്ഷെ അദ്ദേഹത്തിന് രോഗം ഉണ്ടായിരുന്നിരിക്കാം, അത് പക്ഷേമായിരിക്കാം, പെട്ടെന്ന് സംഭവിച്ചതായിരിക്കാം. ഹൈപ്പോക്സിയ എന്നുള്ളൊരു അവസ്ഥ ഈ ഘട്ടത്തിൽ ഉണ്ടാകാറുണ്ട്. രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയും തുടർന്ന് മരണം വരെ സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിലാണോ സംഭവിച്ചതെന്ന് അടക്കമുള്ള വിശദീകരണങ്ങൾ ആരോഗ്യ വകുപ്പാണ് നൽകേണ്ടത്. പക്ഷെ പരിശോധന നടന്നിരുന്നില്ല നേരത്തെ. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ മരിച്ച ശേഷം ഇദ്ദേഹം പുറത്തുനിന്ന് വന്ന ആളാണ്, യാത്രാ ചരിത്രമുണ്ട്. അതുകൊണ്ടുകൂടി